പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാക്കോയും മേരിയും എന്ന പരമ്പരയിൽ കസ്തൂരിയുടെ കൈകളിൽ നിന്ന് അങ്ങനെ ചാക്കോ രക്ഷപ്പെട്ടിരിക്കുകയാണ്. കസ്തൂരിയുടെ താവളം വളയുന്ന പോലീസുകാർ കസ്തൂരിയെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ കാര്യം അറിയുന്ന കസ്തൂരി തന്നെ തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടുകയില്ല എന്ന് പറയുകയും തോക്ക് എടുക്കുകയും ചെയ്യുന്നു. എന്നാൽ കീഴടങ്ങുന്നതാണ് നല്ലത് എന്ന് കസ്തൂരിയോട് പോലീസുകാർ പറയുന്നുവെങ്കിലും അതിന് തയ്യാറാകാത്ത കസ്തൂരി കോൺസ്റ്റബിളിന് നേരെ വെടിയുതിർക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന സാന്ദ്ര ഉടൻ തന്നെ തിരിച്ചു വെടിവെച്ചതിനെ തുടർന്ന് കസ്തൂരി മുറിവേറ്റി താഴെ വീഴുന്നു. ഇതേ തുടർന്ന് കസ്തൂരിയെ അറസ്റ്റ് ചെയ്യുന്നതിനായി തന്റെ സഹപ്രവർത്തകർക്ക് സാന്ദ്ര നിർദ്ദേശം നൽകുന്നുവെങ്കിലും പിറ്റേന്ന് തന്നെ കസ്തൂരി ആരാണ് എന്ന് നീ അറിയും എന്ന ഭീഷണി കസ്തൂരി സാന്ദ്രയ്ക്ക് നേരെ മുഴക്കിയതിനെ തുടർന്ന് സാന്ദ്ര എല്ലാ ഭിക്ഷക്കാരെയും അതുപോലെ തന്നെ സഹായികളെയും അറസ്റ്റ് ചെയ്യണമെന്നും ഇവിടെ നിന്ന് രക്ഷിക്കാനുള്ളവരെ രക്ഷിക്കണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഇതൊന്നും അറിയാതെ അവിടേക്ക് ചാക്കോയെയും കൊണ്ട് കസ്തൂരിയുടെ ആൾക്കാർ വന്നതിനെ തുടർന്ന് പോലീസ് റെയ്ഡ് നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ചാക്കോ ഇതിനിടയിൽ വീണു പോയതിനെ തുടർന്ന് അവിടെയുള്ള ഒരു മുറിയിൽ കയറി ഒളിച്ചിരിക്കുന്നു. എന്നാൽ ചാക്കോയുടെ കൂടെയുള്ളവരെ പിടികൂടുന്നതിനായി പോലീസ് ശ്രമിക്കുന്നുവെങ്കിലും അവർക്ക് സാധിക്കുന്നില്ല. ഇതിനിടയിൽ എല്ലാവരെയും പിടികൂടി എന്ന് തെറ്റിദ്ധരിക്കുന്ന സാന്ദ്ര പോലീസുകാരോട് തിരികെ പോകാമെന്ന് പറയുകയും തന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് മിഷൻ സക്സസ് ആയി എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എല്ലാവരും പോയി കഴിഞ്ഞതിനു ശേഷം ചാക്കോ പുറത്തിറങ്ങുകയും എവിടേക്കാണ് പോകേണ്ടത് എന്നറിയാതെ നടക്കുകയും ചെയ്തതിനെ തുടർന്ന് നേരത്തെ ചാക്കോയുടെ കൂടെയുണ്ടായിരുന്ന സഹായികളുടെ അടുത്തേക്ക് ചാക്കോ വന്ന് പെട്ടതിനെ തുടർന്ന് നമ്മളെല്ലാവരും കസ്തൂരിയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നും ഇനി മറ്റെവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാമെന്നും വ്യക്തമാക്കുന്ന അവർ ചാക്കോയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഈ വാർത്ത അധികം വൈകാതെ തന്നെ മേരി അറിയാൻ ഇടയാകുന്നു. എന്നാൽ ഈ വാർത്ത മേരിയെ ഞെട്ടിച്ചു കളയുകയും ചാക്കോയെയും ഒരുപക്ഷെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാകുമോ എന്നുള്ള ചിന്ത മേരിയിലുണ്ടാവുകയും ഇനിയൊരിക്കലും തനിക്ക് ചാക്കോയെ കാണാൻ സാധിക്കുകയില്ലല്ലോ എന്ന് മേരി ചിന്തിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം സാന്ദ്ര തിരികെ എത്തിയതിനെ തുടർന്ന് സാന്ദ്രയെ ചെന്ന് കാണുന്ന നീലാംബരി ചാക്കോയെ അവിടെ നിന്ന് കണ്ടെത്തിയോ എന്ന് അറിയുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും കോ അവിടെയില്ല എന്നുള്ള കാര്യം അറിയുന്നത് നീലാംബരിയെ തകർത്ത് കളയുന്നു. എന്നാൽ ഇതേ തുടർന്ന് തച്ചിലുടൻ വക്കീൽ വിവാഹത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെ പറ്റിയെല്ലാം സണ്ണിയോട് വ്യക്തമാക്കിയതിനെ തുടർന്ന് സണ്ണി ഉടൻ തന്നെ വീട്ടിലേക്ക് തിരികെ എത്തുകയും തന്റെ കല്യാണം മുടക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമാണ് വർക്കിയുടെ കൂടെ ചേർന്ന സേവ്യർ ഈ തന്ത്രം നടത്തിയത് എന്ന് ആരോപിക്കുന്നു. പക്ഷെ തനിക്ക് ഈ കാര്യത്തിൽ യാതൊരു അറിവുമില്ല എന്നുള്ള കാര്യം സേവ്യർ വ്യക്തമാക്കിയതിനെ തുടർന്ന് വർക്കി താനെടുത്ത നിലപാട് ശരിയല്ലേ എന്ന് ചോദിക്കുകയും സണ്ണിയുടെ വായടപ്പിക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.